കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് പാർട്ട് 3 കിഡ് സ്പെഷ്യൽ വീഡിയോ ആണ്. അതും മിൽക്ക് ചോക്കോ പൈ ആണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടാനും മറക്കരുത് കേട്ടോ. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടാൽ ഉടങ്ങാതെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് അപ്ഡേറ്റഡ് ആയിട്ട് എത്തും. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് മാരി ബിസ്ക്കറ്റ് ആണ്. പിന്നെ വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ്. വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഈ ബോൾ അങ്ങനെ തന്നെ ഇറക്കി വെച്ചാലും മതി. അടച്ചു വെക്കാതെ, അടച്ചു വെക്കരുത്, അപ്പോൾ തന്നെ നല്ലപോലെ മെൽട്ടായി കിട്ടും. അപ്പോൾ ഞാനിവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് വേണ്ടത് 1/2 കപ്പ് പാലിലേക്ക് 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. വേറെ പഞ്ചസാര ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, പാലും ഈ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ മെയിൻ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 1 മാരി ബിസ്ക്കറ്റ് എടുക്കുക. റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാം. കുതിർന്നു പോകരുത്, ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി ഇതുപോലെ. ഓക്കെ, ഇനി അതിൻ്റെ മീതെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ്, നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ലൂസായി പോകരുത് നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് പാലൊന്ന് കൺട്രോൾ ചെയ്ത് വേണം, ഒഴിച്ചിട്ട് വേണം മെൽറ്റ് ചെയ്യാൻ വെക്കാനായിട്ട്. ഇനി അടുത്ത ബിസ്ക്കറ്റ് ഇതുപോലെ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മീതെ വെക്കാം. വീണ്ടും അതിൻ്റെ മീതെ നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് അതിൻ്റെ മീതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടുത്ത ബിസ്ക്കറ്റും സെയിം ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 3 ലെയറാണ്, 3 ബിസ്ക്കറ്റാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി റെഡിയാക്കി എടുക്കാം. ഇനി ഈ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്, അതില്ലെങ്കിൽ മാത്രം ന്യൂട്രല്ല യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ മിൽക്ക് ചോക്കോ പൈ എന്ന് പറയുമ്പോൾ ശരിക്കും മിൽക്കിൻ്റെ ആ ഒരു ഫ്ലേവറിന് ഒരു പ്രത്യേകതയുണ്ട്. നല്ല ഒരു മിൽക്കി ഫ്ലേവർ നിൽക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് വലിയവർക്കാണെങ്കിൽ പോലും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊരു പണിയല്ല. കാരണം നമ്മൾ മാരി ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇതങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അവർ തന്നെ ഡീൽ ചെയ്തോളൂ. ഞാനിവിടെ 8 സെറ്റായിട്ടാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇനി ഇത് ചെയ്യേണ്ടത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കണം. പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ആ ടൈം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് മിൽക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം. ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്യണം, ഡബിൾ ബോയിലിംഗ് തന്നെ. അപ്പോൾ അതെ, നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ചെറിയ ക്യൂബ് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഷൈനിങ് കിട്ടാനായിട്ട്. അങ്ങനെ 1/2 മണിക്കൂറിന് ശേഷം സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ബിസ്ക്കറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് അവരെയും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാം. അതായത് 1 സെറ്റ് ബിസ്ക്കറ്റ് എടുക്കാം. അത് അങ്ങനെ തന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കണം. ഒരുപാട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കരുത്. കാരണം നമ്മളുടെ ബിസ്ക്കറ്റ് അത്യാവശ്യം സോഫ്റ്റ് ആണല്ലോ, അപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഒരുപാട് തിരിച്ച് മറിച്ച് കൊടുക്കരുത്. എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ സൈഡിലും താഴെ മുകളിലൊക്കെ നല്ലപോലെ കോട്ടാവണം. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സ്പൂൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് വെക്കുമ്പോൾ ഒരുപാട് അതിലേക്ക് ലോഡായി പോകും. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്യട്ടെ. ഇപ്പോൾ ഞാൻ 8 സെറ്റാണല്ലോ ബിസ്ക്കറ്റ് എടുത്തിരിക്കുന്നത്. അതിന് ഈ 1/2 കപ്പ് ചോക്ലേറ്റ്, ഇപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം. ഇതിപ്പോൾ മിൽക്ക് ചോക്കോ പൈ ആയതുകൊണ്ടാണ് ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ഇതിനകത്ത് പ്രിഫർ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 1/2 കപ്പ് മിൽക്ക് ചോക്ലേറ്റിന് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചാണ് മെൽറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇത്രയും ഈ സെറ്റിന്, 8 സെറ്റിന് കറക്റ്റാണ്. പിന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 1 മണിക്കൂർ ഫ്രീസറിൽ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കും. ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ചാൽ മതി, അപ്പോൾ തന്നെ നല്ലപോലെ സെറ്റാവും.
ഇപ്പോൾ ഒരു മണിക്കൂർ ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്, നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ മിൽക്ക് ചോക്കോ പൈ റെഡി ആയിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. ഞാനിതിനു മുമ്പ് ഒരു ലേഡ് ബിസ്ക്കറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കണം. ഏകദേശം അതിൻ്റെ ഒരു സിമിലാരിറ്റി ഉണ്ട്, പക്ഷേ രണ്ടിനും രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ ലേഡ് ബിസ്ക്കറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ, അതോടൊപ്പം ആ ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കില്ല കേട്ടോ, എങ്കിലേ നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.